ബീഹാർ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. മുഖ്യമന്ത്രി നിതീഷ് കുമാറും JDUവും ഇന്ത്യ സഖ്യം വിട്ട് NDAയിലേക്ക് മടങ്ങിപ്പോകുമെന്ന അഭ്യൂഹം ശക്തമായതോടെയാണ് രാജ്യശ്രദ്ധ ബീഹാറിലേക്ക് നീങ്ങിയത്. അതിനിടെ ഇന്ത്യ സഖ്യം JDU ഉപേക്ഷിക്കില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയതോടെ ഫൈനൽ ലാപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഏവരും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ അതീവ രോഷത്തോടെ നിതീഷ് കുമാറിനെതിരെ പ്രസംഗിച്ച അമിത്ഷാ പറഞ്ഞതാ ഇനി ഒരിക്കലും നിതീഷുമായി പങ്കാളിത്തമില്ല എന്നായിരുന്നു. NDA സഖ്യം വിട്ട് RJD, കോൺഗ്രസ്, മഹാഗഠ്ബന്ധൻ സഖ്യത്തോടൊപ്പം ചേർന്ന അപ്രതീക്ഷിത നീക്കം BJPയെ ഞെട്ടിച്ചിരുന്നു. നിതീഷ് വീണ്ടും അതേ കളി തിരിച്ചു കളിച്ചിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിതീഷിൻ്റെ തിരിച്ചുവരവ് അത് സംഭവിക്കുകയാണെങ്കിൽ ഒരു വൻ നേട്ടം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 39 സീറ്റും നേടിയാണ് NDA സഖ്യം വിജയിച്ചത്. മഹാഗഠ്ബന്ധൻ സഖ്യത്തിന് ലഭിച്ചത് വെറും ഒരു സീറ്റിൻ്റെ വിജയം മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുവിധം ഗ്യാരണ്ടിയുള്ള സഖ്യത്തോടൊപ്പം ചേരുന്നു എന്നതിനൊപ്പം സീറ്റ് ഷെയറിംഗിൽ വലിയ വിട്ടുവീഴ്ചകൾ വേണ്ടി വരില്ലെന്ന ഗുണവുമുണ്ട് നിതീഷിൻ്റെ JDUവിന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും JDUവും മത്സരിച്ചത് 17 സീറ്റുകളിലാണ്. LJPക്ക് 6 സീറ്റുകളും നൽകി. BJPയെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വിജയ സാധ്യത വർദ്ധിപ്പിച്ചു എന്നതിനൊപ്പം ഇന്ത്യ മുന്നണിക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കാനും കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ 400 സീറ്റ് പിടിക്കുക എന്നതാണ് NDAയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിലേക്ക് വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന കക്ഷിയാണ് BJP ഇപ്പോൾ സ്വന്തം പാളയത്തിൽ എത്തിച്ചിരിക്കുന്നത്. BJPയുമായുള്ള ചേരൽ ഏറെക്കുറെ ഉറപ്പായ മട്ടിലാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നത്. കോൺഗ്രസുമായി ദേശീയതലത്തിൽ സഖ്യം രൂപീകരിക്കാൻ താല്പര്യമില്ലാതിരുന്ന അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ് തുടങ്ങിയവരെ നേരിട്ട് സമീപിച്ച് BJPയുടെ ഏകാധിപത്യ ഭരണത്തെ തുടച്ചു നീക്കാൻ ഓടി നടന്നയാളാണ് നിതീഷ്. ഇന്ത്യ എന്ന മുന്നണിയായി 26 പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ മുൻകൈയെടുത്തത് നിതീഷ് തന്നെയാണെന്നതിന് തർക്കവുമില്ല. എന്നാൽ നിതീഷിന് പകരം മമതയും കെജ്രിവാളും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഖാർഗെയെ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് കോട്ടം സംഭവിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയാകണമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. ഭാവിയിൽ നിതീഷുമായുള്ള സഖ്യം സാധ്യമല്ലെന്ന് പറയുന്ന ബീഹാറിലെ BJP നേതൃത്വം ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് വരുമ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. BJP വലിയ സ്വാധീനമില്ലാത്ത ബീഹാറിൽ നിതീഷിൻ്റെ പിന്തുണയില്ലാതെ വിജയിക്കാൻ സാധിക്കില്ലെന്ന സത്യം അവരും മനസ്സിലാക്കിയിരിക്കുന്നു. 243 അംഗങ്ങളാണ് ബീഹാർ നിയമസഭയിൽ ആകെയുള്ളത്. ഇതിൽ JDUവിന് 45 MLAമാരുടെ പിന്തുണയുണ്ട്. ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നതും NDAക്കും RJDക്കും ഏതാണ്ട് ഒരേ അളവിൽ സീറ്റുകൾ ലഭിച്ചതുമാണ് നിതീഷിൻ്റെ JDUവിനെ കിങ് മേക്കറാക്കിയത്. തനിക്ക് കിട്ടിയ ഈ അവസരത്തെ അത്യാർഭാടത്തോടെ ഉപയോഗിക്കുന്ന നിതീഷിനെയാണ് പിന്നീട് കണ്ടത്.